Hi friends, BSc Health Mind like ellavarkkum swagatham. Njan Neethu. University Assistant Exam ne aavashyamaya previous max ile moonam bhagam aanu innu njan ningalkku paranju tharan ponnathu. Appol namukku class ile kadakkam. First question. Which one of the following is a prime number? Which one of the following is a prime number? Thannirikkunnathil edaanu prime number? Adhaayathu abhaajya sankhya edu ennaanu chodyam. Appo ningalkku ellavarkkum ariyaavunnathaanu. Option A 2. അഭാജ്യ സംഖ്യകൾ കാണാതെ തന്നെ പഠിച്ചിരിക്കണം. അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കാണുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് ടു പ്രൈം നമ്പേഴ്സ് ഈസ് 35. ദയർ എൽ സി എം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു പ്രൈം നമ്പേഴ്സ് ഈസ് 35. ദയർ എൽ സി എം ഈസ് രണ്ട് പ്രൈം നമ്പേഴ്സ് അതായത് അഭാജ്യ സംഖ്യകളുടെ പ്രോഡക്റ്റ് അതായത് ഗുണനം 35 ആണ്. അപ്പം ആ സംഖ്യകളുടെ എൽ സി എം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനം 35 ആണെങ്കിൽ, 35 എന്നല്ല ഏതൊരു സംഖ്യ ആണെങ്കിലും അത് എൽ സി എമ്മിന് തുല്യമായിരിക്കും. രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനം എൽ സി എമ്മിന് തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനം 35 തന്നിട്ടുണ്ട്. അപ്പോൾ എൽ സി എം എത്രയായിരിക്കും? 35 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെ ആൻസർ ഓപ്ഷൻ സി 35. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സൊല്യൂഷൻ ടു ദ ഫോളോവിങ് ഇക്വേഷൻ. ഫൈൻഡ് ദി സൊല്യൂഷൻ ടു ദ ഫോളോവിങ് ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 ആൻഡ് 2x മൈനസ് 3y മൈനസ് 9 ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 ആൻഡ് 2x മൈനസ് 3y മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എക്സ് ഏത് വൈ ഏത് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 5. ഓപ്ഷൻ ബി എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 4. ഓപ്ഷൻ സി എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 6. ഓപ്ഷൻ ഡി എക്സ് ഈക്വൽ ടു 6, വൈ ഈക്വൽ ടു 1. ഈ ഓപ്ഷൻസ് തന്നെ നമുക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ നമുക്ക് നോക്കാം. അതായത് ഇത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തമ്മിൽ നോക്കും. അതായത് എക്സ് എന്നത് 1 എന്നും വൈ എന്നത് 6 എന്നും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്താ? എക്സ് ഈക്വൽ ടു 6 ഉം വൈ ഈക്വൽ ടു 1. അതായത് നമ്പേഴ്സിനെ തിരിച്ച് മറിച്ചിട്ടിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒന്നില്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻ സി എടുത്ത് ചെയ്ത് നോക്കാം ഓപ്ഷൻസിലൂടെ. ഇതല്ലാതെ ഓപ്ഷൻസ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഓപ്ഷൻസിലൂടെ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7. അടുത്തത് 2x മൈനസ് 3y മൈനസ് 9 ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 എന്നും വൈയിൻ്റെ സ്ഥാനത്ത് 6 എന്നും ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് 6 ഈക്വൽ ടു 7. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേ തന്നെ ഈ ഭാഗത്ത് ഇടുമ്പോൾ 0 എന്ന ഉത്തരം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ സി ശരിയാണെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇടുമ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് 3 ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് 6 മൈനസ് 9. 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 6 18 മൈനസ് 9. 2 മൈനസ് 18 മൈനസ് 16 മൈനസ് 9. മൈനസ് 16 മൈനസ് 9 എത്രയാണ്? മൈനസും മൈനസും പ്ലസ് ആവുമ്പോൾ -25. രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടണം. മൈനസും മൈനസ് പ്ലസ് ആവുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം, വലിയ നമ്പറിനെ ചിഹ്നം എടുക്കുക. അപ്പോൾ -25 എന്നാണ് ആൻസർ ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത് ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ 0 എന്നാണ് കിട്ടേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയത് -25 ആണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ല എന്നൊക്കെ മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻ ഡി ആണ് ആൻസർ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അന്ന് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് എന്നത് 6 എന്നും വൈ എന്നത് 1 എന്നുമാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 6 പ്ലസ് 1 ഈക്വൽ ടു 7. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ഥാനത്ത് 6 മൈനസ്. ഇനി 1 ആണുള്ളത്. 3 ഇൻറ്റു 1 മൈനസ് 9.
2 into 6, 12, minus 3 into 1, 3, minus 9. 12 in the 3 boyal, 9 minus 9 equal to 0. Upon your equation, that is option D pragaram, x and the 6, y and the 1 mark at the pole. Chayimble equation correct. I will know that the equation is 0 in the verdander. Upon chayimble 0 in the kutundund. Upon answer in the option D and the answer. In either options, ubio chedan, in option illa noka chiamitim, other verb method in your can't power. X plus y equal to 7. Adhuvole 2x minus 3y minus 9 equal to 0. നമുക്ക് ഓപ്ഷൻ രണ്ട് തന്നെ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് x plus y equal to 7 ആണ്. അപ്പോൾ y equal to 7 ഇത് plus x ആണ് equal to പദവും minus x. അപ്പോൾ നമുക്ക് y എന്നത് 7 minus x എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. 2 into x minus 3 ഈ y ന്റെ സ്ഥാനത്ത് 7 minus x അതായത് y എന്നത് 7 minus x ആകുമ്പോൾ y in a stand number 7 minus x and the kodaka minus x minus 9 equal to 0. Ini 2x minus minus 3 into 7 on 21. 8 into 1 21. Ini minus 3 into minus x at 3 plus 3x plus 3x 2x minus 21 plus 3x minus 9 equal to 0. In the order plus 2x ana, ividim plus 3x. Appa x randum oru side kaakana. Appa etra t 5x plus 2x plus 3x athrana 5x. Ini adathathu minus 21 minus 9 ana. Minus minus plus cheyanam. Appa etra verum 30 ennu verum minus cheyanam. Appa adu 5x minus 30. Adayathu 5x equal to 30. 5x minus 30, that is 5x equal to 30. Now, x equal to 30 by 5. 30 by 5 equal to 6. Apa x is 6. Kutti. X is 6. Y is 7 minus x. X is 6. Y equal to 7 minus x. 7 minus x is 6. Now, y is 7 minus 6 is 1. Now, y is 1 and x is 6. Now, the answer is option D. X equal to 6, y equal to 1. Fourth question. Simplify 2.6 into 0.38 into 2.50 divided by 0.13 into 0.19 into 0.5. That is 2.6 into 0.38 into 2.50 divided by 0.13 into 0.19 into 0.5. இது எத்தனை பண்ண எங்க பெட்டன் செய்யாம் அதாவது நமக்கு பாயிண்டுகள் ஒக்க மாத்திட்டு நமக்கு இத எழுதணும். அப்ப 2.6 என்ற பாயிண்ட் மாத்தும்போது 26 into 0.38 என்ற பாயிண்ட் மாத்தியா 38 into 2.50 பாயிண்ட் மாத்தியா 250 by 13 into 19 into 5 point ulaga matter ingane varu 26 into 38 into 250 by 13 into 19 into 5 ingane varu ini namaku idu divide cheyam 13 26 rendu thavana 19 38 rendu thavana 5, 25, 5, 0. 50 into 2 into 2 into 3? 200. This is easy method. 200 is the answer. Option is 200. Now, this is the same way. 2.6 is the point system. One action. Then, 10 is the 26 by 10. The point is 26 by 10. 26 by 10 2.6 அப்ப 26 10 அவட பாயிண்ட் சேஷம் ரெண்டு ஸ்தானம் உண்டு அப்ப ரெண்டு ஸ்தானம் உள்ளது கொண்டு ரெண்டு பூஜ்யம் வரணும் அப்ப 100 அப்ப 38 100
ഇൻറ്റു എവിടെയും പോയിന് ശേഷം രണ്ട് സ്ഥാനമുണ്ട്. അപ്പോൾ 250/100 ഡിവൈഡഡ് ബൈ ഇനി പോയിന് ശേഷം രണ്ട് സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെയും 13/100 ഇൻറ്റു 19/100 ഇൻറ്റു 5/10 ഇതെങ്ങനെ ചെയ്യാം? അതായത് 26/10 ഇൻറ്റു 38/100 ഇൻറ്റു 250/100. ഇനി ഈ താഴത്തുള്ളതിനൊക്കെ മുകളിലോട്ട് കൊണ്ടുവരണം. അപ്പം എങ്ങനെ കൊണ്ടുവരും? ഇൻറ്റു ഇതിനെല്ലാം തിരിച്ചിടുക. അത് 13/100 എന്നത് 100/13 ഇൻറ്റു ഇവിടെ 19/100 ഇവിടെ 100/19. ഇനി ഇവിടെ 5/10 അപ്പോൾ 10/5 എന്ന് വരും. ഇന്നൊക്കെ ഈസി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഇത് ഇല്ല, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ഇതില്ല. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 10 ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ മുകളിൽ ക്യാൻസൽ ചെയ്യാം, ഇവിടെ 100 ക്യാൻസൽ ചെയ്യാം, ഇവിടെയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഈ 100 ക്യാൻസൽ ചെയ്യാം, ഈ 100 ഇവിടെയും ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എത്ര ഉള്ളത്? 13/26 രണ്ട് തവണ, 19/38 രണ്ട് തവണ, 5/250 50. നാളത്തെ ചെയ്ത് അതേ മെത്തേഡ് തന്നെ, പക്ഷേ ഇത് കുറച്ചുകൂടെ സമയമെടുക്കും. വേറെ പോയിന്റുകൾ മാറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 × 2 × 2 എത്രയാ? 200. അപ്പോൾ ഇതിലെ ആൻസർ എത്രയാണ്? 200. ഫിഫ്ത് ക്വസ്റ്റ്യൻ, 25/1/4 × 25/1/4 എത്രയാണ്? 25/1/4 × 25/1/4 കൃത്യത്തിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാം? അതായത് a^(m)(a^n) എത്രയാണ്? a^(m+n) ആണ്. അതായത് a^(m)(a^n) എന്ന് പറഞ്ഞത് a^(m+n) ആണ്. അപ്പോൾ നമുക്കിത് അതുപോലെ ഇതിൽ ചെയ്യാം. അതായത് 25/1/4 ആണ്, ഇവിടെയും 25/1/4. അപ്പോൾ 25/1/4 + 1/4 ഇങ്ങനെയാണ് വരിക. അപ്പോൾ എങ്ങനെ ചെയ്യാം? 25/2 ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ സെയിം ആയതുകൊണ്ട് നമുക്ക് മേലത്തെ സംഖ്യകൾ കൂട്ടാൻ പറ്റും. അപ്പോൾ അത്ര വരുന്നു 2/4 എന്ന് വന്നു. അതായത് 25/2/4 ഈ 2/4 നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. ഇവിടെ 1 എന്ന് വരും, ഇവിടെ 4 ഇവിടെ 2 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടി? 25/1/2 എന്ന് വരും. ഇനി നമുക്ക് ഇതിന് വേറൊരു ഫോർമുലയുണ്ട്. അതായത് a^(1/2) എന്ന് പറയുന്നത് റൂട്ട് എ ആണ്. a^(1/2) എന്ന് പറയുന്നത് റൂട്ട് എ ആണ്. അതുപോലെ n√a എന്ന് പറയുന്നത് a^(1/n) ആണ്. അതിവിടെ ഏതെങ്കിലും സംഖ്യ ഉണ്ടെങ്കിൽ അത് ആ സംഖ്യൻ്റെ റേസ്റ്റ് പവർ ആയിരിക്കും. അതുപോലെ a^(1/2) എന്ന് പറയുന്നത് അത് ആ സംഖ്യയുടെ റൂട്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25/1/2 എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? 25 റൂട്ടായിരിക്കും. a^(1/2) എന്ന് പറയുന്നത് എൻ്റെ റൂട്ടാണ്. അതുപോലെ 25/1/2 എന്ന് പറയുന്നത് √25 ആയിരിക്കും. അപ്പോൾ √25 എത്രയാ? 5. അപ്പോൾ ഇതിൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 5. സിക്സ്ത് ക്വസ്റ്റ്യൻ, 30% ഓഫ് എ നമ്പർ ഈസ് 120, വിച്ച് ഈസ് ദി നമ്പർ? 30% ഓഫ് എ നമ്പർ ഈസ് 120, വിച്ച് ഈസ് ദി നമ്പർ. അതായത് ഒരു സംഖ്യയുടെ 30% എന്നത് 120 എങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 30% 120 എങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇതും രണ്ട് ടൈപ്പിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ടൈപ്പ് ചെയ്യാം. അതായത് 30% 120 അപ്പോൾ 10% 40 30% 120 ആകുമ്പോൾ 10% 40 ആയിരിക്കും. അപ്പോൾ 100% എത്ര ആയിരിക്കും? 400. 30% എന്ന 120 ആകുമ്പോൾ 10% 40 100% 400. ഇതൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി 400. ഇനി അടുത്തൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30% 120 അപ്പോൾ സംഖ്യ കാണാൻ 120 × ഇതിനെ തിരിച്ചിടുക. 100/30 ഈ സീറോയും ക്യാൻസൽ ചെയ്യുക.
മൂന്ന് പന്ത്രണ്ടിൽ നാല്, നാല് ഇൻറ്റു നൂറ് നാന്നൂറ്. ഈ ഒരു ഇതിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, നാന്നൂറ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.